ചെറുപ്രായത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സഹോദരിമാരുടെ ഓർമ്മകളിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ് കേരളം സ്ത്രീധനപീഡനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുമ്പോഴും നാം ഇതുവരെ അതൊക്കെ എന്തുകൊണ്ട് ശക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇട്ട ഒരു പോസ്റ്റ് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രംഗത്തെത്തുമ്പോൾ ആ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്കെന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയെങ്കിലും ഈ ദുരാചാരത്തിൻ്റെ പിടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സുശക്തമായ നീക്കം കൊണ്ട് നടന്നില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അപ്പോൾ എല്ലാ ഭരണകൂടവും അങ്ങനെ തന്നെയായിരുന്നു നിയമമുണ്ട് എന്ന് പറയും ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് പറയും പക്ഷേ ഇതുപോലെ കൂട്ടത്തോടെ യുവതികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിശക്തമായി പോരാടും എന്ന് പറഞ്ഞാൽ പോരെ തന്നെ ചില നീക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഭരണകൂടമെടുക്കുന്ന നടപടികൾക്കൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ഏരീസ് ഗ്രൂപ്പിൻ്റെ ഉടമയായ സോഹൻ റോയ് കവിയും സിനിമാ സംവിധായകനുമൊക്കെയായ സോഹൻ റോയ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ കമ്പനിയിൽ ഇനി ദൗറി ആക്ട് നടപ്പിലാക്കുകയാണ് ലോകമെമ്പാടുമുള്ള ജീവനക്കാർക്ക് അത് ഇന്ത്യയിലുള്ളവർ മാത്രമല്ല കേരളത്തിലുള്ളവർ മാത്രമല്ല ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ജീവനക്കാരായാലും അവർക്ക് യു എ എ ആസ്ഥാനമായിട്ട് വിശാലമായ കമ്പനിയുണ്ട് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ ദൗറി ആക്ട് ബാധകമാക്കുകയാണ് എന്നുള്ളത് സ്ത്രീധന വാങ്ങി കല്യാണം കഴിക്കുകയോ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഭാര്യയെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇനി സ്ഥാപനത്തിൽ പണി കൊടുക്കില്ല എന്നർത്ഥം അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയതുപോലെ സർക്കാരിൻ്റെ വകുപ്പ് മേധാവിക്ക് ഒരു ഡിക്ലറേഷൻ കൊടുക്കുക എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരോട് നിഷ്കർഷിച്ചതുപോലെ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അത്തരമൊരു നിഷ്കർഷമുണ്ടാകണം ഏതെങ്കിലും വിധേന ഈ സ്ത്രീകളെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കുകയോ അവർ മാനസികമായി വേദനിപ്പിക്കുകയോ ചെയ്യുന്നതായി വേറെ പറഞ്ഞാൽ അവർക്ക് പണി പോകുന്ന ഒരു സാഹചര്യം ഒപ്പം തൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സുസജ്ജമായ ഒരു സംവിധാനം ഇതുപോലെ നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ളവരും ചിന്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുറേ കൂടി വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ സ്വകാര്യ ജീവനക്കാർക്ക് മേലിലും ഇത്തരത്തിലൊരു പിടിവരും എന്നാകുമ്പോൾ ഒന്നറയ്ക്കും കൈവെക്കാൻ അവിടെയാണല്ലോ പ്രശ്നം അപ്പോൾ സാ സമൂഹത്തിൻ്റെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കൊക്കെ വശംവതരാകേണ്ടി വരുന്ന പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുണ്ട് ഈ പറയുന്നത് പോലെ യുവാക്കളുടെ അച്ഛനമ്മമാരുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ പ്രലോഭനങ്ങൾക്കൊക്കെ അപ്പുറത്ത് എൻ്റെ ജോലി എൻ്റെ ജീവിത സുരക്ഷിതത്വം അതൊക്കെ ഇതിനെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ഒരു പരിധിവരെ ഇതൊക്കെ തടയാനാകും എന്നുള്ള കണക്ക് കൂട്ടൽ ശരിയുമാണ് അതുകൊണ്ട് സോഹൻ റോയിയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഉറച്ച നിലപാട് അത് സ്വകാര്യ മേഖലയിലുള്ളവർ കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സർക്കാർ തലത്തിലുള്ള ആ കരുത്തുറ്റ നടപടികൾക്ക് ഒപ്പം തന്നെ ഇത് കുറെ കൂടി ജാഗ്രത സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകും എന്ന് തന്നെ കരുതേണ്ടി വരും അതിനാൽ തന്നെ സോഹൻ റോയി എടുത്തിരിക്കുന്ന ഈ നിലപാടിന് ഒരു തുടക്കം എന്നുള്ള നിലയിൽ വലിയ സല്യൂട്ട്